ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ മേക്കേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോ നെറ്റൊക്കെ പെട്ടെന്ന് രാവിലെ ആകുമ്പത്തേ തീർന്നു അല്ലെങ്കിൽ ഉച്ച സമയം ആവുമ്പത്തേക്ക് വേഗം ഉപയോഗിക്കുന്നില്ല ചിലന്നുപയോഗിക്കുന്നില്ല ഉപയോഗിച്ചിട്ടാണ് തീർന്നു പോകുന്നത് ചിലവരുപയോഗിക്കാണ്ട് തന്നെ ഇപ്പോൾ വെറുതെ നെറ്റ് ഓൺ ആക്കി കുറച്ച് കളിക്കുമ്പോൾ തന്നെ വേഗം നെറ്റിലൊക്കെ തീർന്നു പോകാം അപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറെ അങ്ങനെ എല്ലായിടത്തും ഒക്കെ നോക്കിയപ്പോൾ ചിലടത്തുനിന്ന് കിട്ടിയ കുറച്ച് കുറച്ച് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും അപ്പം ഇതിനായിട്ട് വലിയ ആപ്പ് അങ്ങനത്തെ ചിലവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സെറ്റിങ്സിൽ തന്നെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ആപ്പിലെ സെറ്റിങ്സിൽ തന്നെ മാറ്റം വരുത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം നമുക്ക് അധികം ഒന്നും പറയാണ്ട് തന്നെ വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ സെറ്റിംഗ്സിലേ പോവാണ് സെറ്റിങ്സിലേ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുക അക്കൗണ്ട്സ് ആയിരിക്കും അധികാള ഫോണിലുണ്ടാകും അപ്പോൾ എൻ്റെയിൽ ഉള്ളത് അക്കൗണ്ട്സ് ആൻഡ് അല്ലെങ്കിൽ അക്കൗണ്ട് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് ആണ് അപ്പോൾ അക്കൗണ്ട്സ് ഉള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഓട്ടോ സിങ്ക് സിങ്ക് അക്കൗണ്ട്സ് ആൻഡ് സിങ്ക് കയറണ ഒരു ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നമ്മളെന്ത് ചെയ്യുക അതൊക്കെ ഓഫ് ചെയ്ത് ഇടുക കലണ്ടർ നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഡ്രൈവ് അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെറ്റ് ഇങ്ങനെ സേവ് ചെയ്യാം അതാണ് ഒന്നാമത്തെ ടിപ്പ് നമ്മൾ പറഞ്ഞത് നമ്മുടെ അക്കൗണ്ട്സ് കയറിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോട്ട്സ് കലണ്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടിണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ കയറേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമുക്കത് അവിടെ മൂന്ന് ഡോട്ട് കാണാം മൂന്ന് ഡോട്ടിൽ നമുക്ക് മറ്റേ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സ് അവിടെ കയറുക അപ്പോൾ അതിൽ കാണാം നമുക്ക് ഓട്ടോ അപ്ഡേറ്റ്സ് അപ്പോൾ ഓട്ടോ അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ്സിൽ കൊടുക്കുക അല്ലെങ്കിൽ വൈഫൈയിൽ മാത്രം കൊടുക്കുക അല്ലാതെ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നെറ്റ് പെട്ടെന്ന് വലിഞ്ഞ് തീർന്നു പിന്നെ ആപ്പ് ഡൗൺലോഡ് ഇപ്പോൾ പ്രിഫറൻസ് എന്നുള്ളത് അത് നമ്മൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് നെറ്റാണെങ്കിൽ നെറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വൈഫൈ അപ്പോൾ ആ സ്കീച്ച് ടൈം എങ്ങനെ വേണമെങ്കിലും ചെയ്യുക അപ്പോൾ നമ്മൾ അതൊക്കെ നെറ്റ് തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നെറ്റ് ഇത് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം നോക്കുക ഏതിലാണ് നെറ്റ് ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ വൈഫൈയിലാണോ എല്ലാം വൈഫൈയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നെറ്റ് സേവ് ചെയ്യാൻ പറ്റും അടുത്ത ട്രിക്ക് നമുക്ക് വേറെ ഇടയെല്ലാം ചെയ്യണം നമ്മളെ വാട്ട്സപ്പ് തന്നെയാണ് വാട്ട്സ്ആപ്പിൽ നമ്മൾ കയറുക വാട്സപ്പ് കയറിയിട്ട് നമ്മളത് ഈ ത്രീ ഡോട്ട് എടുത്തിട്ട് സെറ്റിങ്സിലെ കയറുക സെറ്റിങ്സ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അറിഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ വൻ യൂസിങ് മൊബൈൽ ഡാറ്റ അറിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ നോ മീഡിയ ആണ് ആക്കി വെച്ചത് അപ്പോൾ നമുക്കിത് അവിടെ ആദ്യ ആദ്യകാലതിലും നമുക്കിത് അവിടെ എല്ലാം ടിക്കിലയക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യതക്കാ ഒഴിവാക്കി വിടുക അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലവണ്ണം നെറ്റ് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് അവിടെ വേറൊരു ഓപ്ഷൻ കൂടി കാണാതാണ് യൂസ് ലെസ് ഡാറ്റ ഫോർ ക്ലോ കോൾസ് അപ്പോൾ അത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും അടുത്തത് നമുക്ക് ഒന്നുകൂടി നമ്മുടെ സെറ്റിങ്സിലേക്ക് കയറേണ്ടതാണ് അപ്പോൾ സെറ്റിങ്സ് കയറിയിട്ട് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാം ആപ്പ് മാനേജ്മെൻറ്റിന് ചില പലതിലും പലതാണ് ആപ്സ് എന്നൊക്കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് എന്തു ചെയ്യുക നെറ്റ് ഉപയോഗിക്കുന്ന ആപ്സ് ഏതൊക്കെ നോക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന ആപ്സ് ഇപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കുകയാണ് അപ്പോൾ വാട്ട്സപ്പിൽ ഞാൻ എന്താ ഡാറ്റ യൂസ് ചെയ്ത് ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ടോട്ടൽ എത്ര ജി ബി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം എല്ലാവരും അത് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ഓഫ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ അത് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നെറ്റ് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നെറ്റ് ഉപയോഗിക്കുന്ന പല പല ആപ്പ് ഉണ്ടാവും അതിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ എത്ര നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഡാറ്റ യൂസ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വരൂല്ല അപ്പോൾ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറച്ച് ടിപ്സ് പറഞ്ഞ് തന്നിട്ടുണ്ട് അധികം വലിയ ഇതൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അങ്ങനെയുള്ള പരാതികൾക്കൊക്കെ നമുക്ക് വിവിടെ പറയാം നെറ്റ് പെട്ടെന്ന് തീർന്നു തീർന്നോ എന്നുണ്ടെന്നൊക്കെ ഉള്ളതിന് അപ്പോൾ ഈ ട്രിക്ക് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഡാറ്റ സേവ് ചെയ്യാം അപ്പോൾ വേഗം ഒരു ഡാറ്റ സേവ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ